हरे कृष्ण गुरुवायूर टेंपल ऑनलाइन एल स्वागत आदमें नंदी पर निपड़ी सब्सक्राइब कई कथ कापर्य वलिए सोषम अथ नोक किट्ट इलानीर कथ किट्ट आरा तंबरापड़ी कुटे का ई तंबरापड़ी कुटा गुरुवायूरपि आराट समयत अभिषेक इलानीर कोवकाश എങ്ങനെയാണ് ഈ കുടുംബത്തിന് ഈ അവകാശം കിട്ടിയെന്ന് നോക്കാം. ഈ കഥ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാട്ടോ. അന്നൊന്നും എല്ലാവർക്കും ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ പറ്റില്ലായിരുന്നു. ചില സമുദായക്കാർക്കൊന്നും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി കൊടുത്തിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു കിട്ട. കിട്ടയുടെ തൊഴില് കള്ളുചെത്തലായിരുന്നു. അപ്പോ ഭാര്യയുണ്ട്, കുറെ മക്കളുണ്ട്, വലിയൊരു കുടുംബമാണ്. അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ കുടുംബം ജീവിക്കുന്നുണ്ടായിരുന്നത്. ഓരോ 50ഉം 60ഉം തെങ്ങിലൊക്കെ കയറി കള്ളു ചെത്തണം, എന്നാൽ മാത്രമേ വരുമാനം ഉണ്ടാവുള്ളൂ. കിട്ടക്കെ കിട്ടയാണെങ്കിലോ ഭയങ്കര ഗുരുവായൂർ ഭക്തനുമാണ്. പക്ഷെ എന്താ ചെയ്യുക, അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അതിനുള്ള ഒരു അനുമതി അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് എല്ലാ സമുദായക്കാർക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാന്നുള്ള ഒരു അനുമതിയൊക്കെ വന്നത്. അപ്പൊ അതുവരെ ആ കാലഘട്ടത്തില് കിട്ടക്കെന്നും പുറത്തു നിന്നിട്ടേ ഭഗവാനെ തൊഴാൻ പറ്റുള്ളൂ, മഞ്ജുളാലിന്റെ അവിടം വരെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതില് ഭയങ്കര വിഷമമുണ്ടായിരുന്നു കിട്ടക്ക്. എങ്കിലും ഗുരുവായൂരപ്പനെ വിളിക്കല് നിർത്തിയിരുന്നില്ല. ഭക്തി എന്നും ഉണ്ട് കേട്ടോ. ഒരിക്കൽ ഗുരുവായൂരപ്പന്റെ ആറാട്ട് ദിവസമായിരുന്നു, കുംഭമാസത്തിലെ ആറാട്ട് നടക്കുന്ന ദിവസം. കിട്ടയുടെ വീട്ടില് ഒരു ഉച്ച നേരത്ത് ഒരു ബ്രാഹ്മണൻ, ബ്രാഹ്മണന് നല്ല ഉയരായിരുന്നു, അതായത് ആറടിക്ക് മേലെ ഉയരവും കറുത്ത നിറത്തില് ഉള്ള ഒരു ബ്രാഹ്മണൻ കിട്ടയുടെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട്, കുറച്ച് ഇളനീര് വേണം, അങ്ങ് ആറാട്ട് കടവിലേക്ക് എത്തിച്ചോളൂ, ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നിട്ട് പോയി, അദ്ദേഹം പോയി. അപ്പൊ കിട്ട ആയിക്കോട്ടെ വേഗം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് വേഗം അടുത്തുള്ള തെങ്ങിന്ന് ഒരു ഇളനീരൊക്കെ വെട്ടി ചെത്തി കുടിക്കാൻ പാകത്തിനാക്കിയിട്ട് അന്നത്തെ ജന്മിയോട് പറഞ്ഞു. കാരണം കിട്ടയ്ക്ക് ആ ആറാട്ട് കടവിലേക്ക് ഒന്നും പോകാൻ പറ്റില്ല, ഗുരുവായൂരപ്പന് ആറാട്ട് നടക്കുന്ന ദിവസമായിരുന്നു അന്ന്. അപ്പൊ അന്നത്തെ ജന്മിയോട് കിട്ട ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചു. എന്നിട്ട് ഇളനീര് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. കൂടെ കിട്ടയും പോയി, കിട്ടയ്ക്ക് മഞ്ജുളാല് വരെ പോവാം, അതുവരെ പോയി. ഈ സമയത്ത് ഇതേ നേരത്തെ തന്നെ ക്ഷേത്രത്തില് മേൽശാന്തിക്കും തന്ത്രിക്കും ഒരു അരുളപ്പാടുണ്ടായി. അതായത് ഗുരുവായൂരപ്പൻ അവർ ഒരു അശരീരി മാതിരി അറിയിക്കുകയുണ്ടായി, കിട്ട ഇളനീരായിട്ട് മഞ്ജുളാലിന്റെ അവിടെ നിൽക്കുന്നുണ്ട്, അത് സ്വീകരിക്കൂന്ന് പറഞ്ഞ ഒരു അരുളപ്പാടുണ്ടായി തന്ത്രിക്കും മേൽശാന്തിക്കും ഒരേ സമയം. അപ്പോ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് മേൽശാന്തിയും തന്ത്രിയും ഓടി വന്നു മഞ്ജുളാലിലേക്ക്. അപ്പൊ അവിടെ കിട്ട ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കിട്ടയുണ്ട്, ജന്മിയുണ്ട്, ഇളനീരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ വേഗം മേൽശാന്തി ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ ഇളനീര് കിട്ടടുത്ത് നിന്ന് വാങ്ങി സ്വീകരിച്ചു. എന്നിട്ട് ഗുരുവായൂരപ്പനെ അഭിഷേകം ചെയ്തു എന്നാണ് പറയണേ. അന്ന് തൊട്ട് തന്ത്രി പ്രഖ്യാപിച്ചു, ഇത്രേ ഇനി മുതൽ തമ്പ്രാൻപടി ഉള്ള ആളുകളാണ്, അവർക്കാണ് ഇനി അവകാശം ഭഗവാന് അഭിഷേകം ചെയ്യാനുള്ള ഇളനീര് കൊണ്ടുവരാനുള്ള അവകാശം ആ കുടുംബത്തിനായിരിക്കുന്നത്. ഇന്നും തമ്പുരാൻപടി, തമ്പുരാൻപടി കുടുംബം ഇന്ന് വളരെ സമ്പന്നരാണ്. എങ്കിലും കിട്ടയുടെ അനന്തരാവകാശികളാണ് ഇപ്പോഴും ആ ഇളനീര് കൊണ്ടുവരുന്ന ആ ഒരു ചടങ്ങ്, ഭഗവാന്റെ ആറാട്ടിന് ആ ഒരു അവകാശം ആ ഭാഗ്യം ചെയ്ത ആ കുടുംബത്തിനാണ് ഇന്നും ഉള്ളത്. അങ്ങനെയാണ് കിട്ടയുടെ കുടുംബത്തിന് ഇളനീര്, കിട്ടയുടെ ഇളനീരിന്റെ കഥ അതാണ്. ആ തമ്പുരാൻപടി കുടുംബത്തിനാണ് അങ്ങനെയുള്ളൊരു അവകാശം കിട്ടിയത്, അങ്ങനെയുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. ഇവിടെ നോക്കൂ, ഭഗവാൻ ഒരു ബ്രാഹ്മണ വേഷം കെട്ടിയിട്ട് കിട്ടയുടെ വീട്ടിലേക്ക് നേരിട്ട് അങ്ങോട്ട് ചെല്ലുകയുണ്ടായത്, ദാഹിക്കണു ഇളനീര് വേണമെന്ന് പറഞ്ഞിട്ട്. കിട്ടയുടെ സമുദായക്കാരെ ആണെങ്കിലോ അമ്പലത്തിലേക്ക് കയറി കയറ്റിയിരുന്നില്ല, അനുമതി ഉണ്ടായിരുന്നില്ല അവർക്ക്. ആ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിൽ ഭഗവാൻ ചെന്നു. ഇതിന് എന്താ മനസ്സിലാക്കേണ്ടത്? ഭഗവാൻ അങ്ങനെ സമുദായമോ ഏറ്റക്കുറച്ചിലുകളോ ഒന്നുമില്ല, അതൊക്കെ നമുക്കാണ്, നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കിയ കാര്യങ്ങളാണ് അതൊക്കെ. ഭഗവാന്റെ ഭക്തി മാത്രമേ ഉള്ളൂ പ്രശ്നം. ഭക്തി അത് ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ അവിടെ ഭഗവാൻ ഉണ്ടാവും. അതിലൊരു കളങ്ങുണ്ടെങ്കിൽ പിന്നെ ഏത് സമുദായമായാലും എന്തായാലും ഭഗവാൻ കണ്ടു എന്ന് വരില്ല. ഇങ്ങനെ സാധാരണക്കാരുടെ ഒരു കാര്യം പറയുമ്പോഴാണ് എനിക്ക് മറ്റൊരു കഥ ഓർമ്മ വരുന്നത്, മേളക്കാരുടെ സദ്യ. ഗുരുവായൂര് മേളയിൽ ചെണ്ടമേളം അങ്ങനെ മേളം വാദ്യാഘോഷങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് സദ്യ കൊടുക്കലുണ്ട്. ആ സദ്യ, മേളക്കാരുടെ സദ്യ വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത്. അതിന് പിന്നാലെ മറ്റൊരു കഥയുണ്ട്. ഒരിക്കല് വില്ലുമംഗലം സ്വാമിയാര് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരെയുണ്ടായി. അപ്പോൾ സ്വാമിയാർക്ക് ഞാൻ മുന്നേ പറഞ്ഞ മാതിരി അദ്ദേഹം ജ്ഞാനിയാണ്, വലിയ ഗുരുവായൂർ ഭക്തനാണ്, ഗുരുവായൂരപ്പന്റെ ഭക്തനാണ്, ജ്ഞാനദൃഷ്ടിയുള്ള ആളാണ്. അദ്ദേഹത്തിന് കണ്ണുകളുകൊണ്ട് ദൈവത്തിനെ കാണാൻ സാധിക്കും, സാധാരണ മനുഷ്യന്മാരുടെ പോലെയല്ല. ഗുരുവായൂരപ്പനെ മാത്രമല്ല, ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും അവിടുത്തെ മൂർത്തി ഏതാണോ ആ ഭഗവാനെ വില്ലുമംഗലം സ്വാമിയാർക്ക് നേരിട്ട് കാണാൻ സാധിക്കും.
ഭഗവാൻ ഏത് രൂപത്തിലാണെങ്കിലും അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. ഒരിക്കൽ ഭഗവാൻ ഗുരുവായൂർ അമ്പലത്തില് വിലുമംഗലം സ്വാമിയാർ വന്നപ്പോ ശ്രീലകത്ത് ഗുരുവായൂരപ്പനെ കാണാൻ സാധിച്ചില്ല. അതായത് ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഇല്ല, വിഗ്രഹമുണ്ട്, സാന്നിധ്യം ഇല്ല. അപ്പൊ ഭഗവാൻ എവിടെയായിരിക്കും, എങ്ങോട്ടാ പോയിണ്ടാവുക എന്നും പറഞ്ഞ് അദ്ദേഹം സ്വാമിയാരിങ്ങനെ അന്വേഷിച്ച് നടക്കുകയും അപ്പോഴാണ് ഊട്ടുപുരയില് അവിടെ മേളക്കാർക്ക് സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ ആ കൂട്ടത്തിൽ ഈ വിളമ്പണ ആൾക്കാരുടെ ഇടയില് കാളൻ വിളമ്പി ഇങ്ങനെ ചട്ടുകൊക്കെ ആയിട്ട് ഇങ്ങനെ ഗുരുവായൂരപ്പൻ വേഷം മാറി വിളമ്പണ ഒരാളുടെ ഒരു രൂപത്തില് ചട്ടുകൊക്കെ പിടിച്ച് ഇങ്ങനെ കാളനൊക്കെ വിളമ്പി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ വേഗം സ്വാമിയാർ ഊട്ടുപുരയിലേക്ക് പോയി, അടുത്തേക്ക് ചെന്നു. ചെന്നതും ഭഗവാൻ അപ്രത്യക്ഷനായി, കാണാനില്ല, ആളെ കാണാനില്ല. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഭഗവാൻ അപ്രത്യക്ഷനായല്ലോ. അപ്പൊ സ്വാമിയാർ വീണ്ടും ഒരു പ്രദക്ഷിണം കൂടെ വെച്ചിട്ട് ശ്രീലകത്ത് ചെന്ന് നോക്കുമ്പോ ഭഗവാൻ അവിടെ തന്നെ ഇണ്ട്, സന്തോഷവാനായിട്ട് ഇങ്ങനെ ചിരിച്ച് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ ശ്രീലകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് ഗുരുവായൂരപ്പൻ. അപ്പൊ സ്വാമിയാർ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ഇത്രേ ഭഗവാന് ഇത്രയും പേര് ഇവിടെ നന്നായിട്ട് തന്നെ അവർ അധ്വാനിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ച് വിളമ്പാനും വെക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങ് എന്തിനാണ് ഇത്രയും ശ്രമം, അങ്ങ് എന്തിനാണ് വീണ്ടും വന്നിങ്ങനെ കഷ്ടപ്പെടുന്നത് ഇവരുടെ ഇടയിൽ നിന്നിട്ട് എന്ന്. അപ്പോ ഗുരുവായൂരപ്പൻ മറുപടി പറയണ പോലെ സ്വാമിയാർക്ക് തോന്നിയിത്രേ, വിലുമംഗലം ഇവരാണ് നമ്മുടെ ആഘോഷങ്ങളെല്ലാം ഗംഭീരാക്കണേ, അപ്പോ മേളക്കാർക്ക് നേരിട്ട് ഞാൻ തന്നെ വന്ന് വിളമ്പിയാലാണ് എനിക്ക് സന്തോഷം. അങ്ങനെ ഗുരുവായൂരപ്പൻ മറുപടി പറയണതായിട്ട് സ്വാമിയാർക്ക് തോന്നിയിത്രേ. അതിനുശേഷമാണ് ഈ മേളക്കാരുടെ സദ്യ ഭയങ്കര ഗംഭീരമായിട്ട് നടക്കാൻ തുടങ്ങിയത്. വിളമ്പുന്ന ആൾക്കാരുടെ ഇടയിൽ ഗുരുവായൂരപ്പന് വന്ന് വിളമ്പുന്നുണ്ട് എന്നാണ് ഒരു ഐതിഹ്യം. അങ്ങനെ ഒരു വിശ്വാസമാണ്, ഇന്നും ആ ഒരു വിശ്വാസം ആചരിച്ചു പോരുകയാണ്. അത് അതിനുശേഷമാണ് ഇത് ഗംഭീരമായിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയത്. അപ്പൊ ഭഗവാൻ ബ്രാഹ്മണ രൂപത്തിൽ കിട്ടയുടെ വീട്ടിൽ വന്നതും അതുമാതിരി സാധാരണ ഒരു വിളമ്പണ ഒരു ആളുടെ രൂപത്തിൽ വന്ന് സദ്യക്ക് വിളമ്പിയതും എല്ലാം ഗുരുവായൂരപ്പൻ തന്നെയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഏറ്റക്കുറച്ചിലുകളോ വലിയ ആള് ചെറിയ ആള് അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ഉള്ളിലാണ്, അത് മാറ്റി പവിത്രമായിട്ടുള്ള ഭക്തി ഭഗവാന് കൊടുക്കാൻ സാധിച്ചാൽ അദ്ദേഹം ഏത് രൂപത്തിലും ഏത് ആളുകളുടെ ഇടയിലും അദ്ദേഹത്തിനെ കാണാൻ സാധിക്കും. ഇതൊക്കെ പണ്ട് നടന്ന കഥകളാണ്, ഇന്നും അങ്ങനെയുള്ള കഥകൾ ഒരുപാട് നടക്കുന്നുണ്ടാവും, നമുക്ക് അറിയാത്തതാണ്. അന്നന്നാൾ നമ്മുടെ ഓരോരുത്തർക്കും അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഭഗവാൻ ഇന്നും ഉണ്ടല്ലോ, അന്ന് മാത്രമല്ലല്ലോ. അപ്പൊ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള ഭഗവാൻ സാന്നിധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുകയാണ്. വീണ്ടും മറ്റൊരു കഥയായിട്ട് നിങ്ങളുടെ മുന്നിലെത്താം. ഹരേ കൃഷ്ണ. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്കും ഷെയറും കമൻ്റ് എല്ലാം പ്രതീക്ഷിക്കുന്നു. പിന്നെ കഥ പറയുമ്പോൾ അല്ലറച്ചിലറ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, സംസാരിക്കണ ആ ഒരു രീതി, അക്ഷരസ്ഫുടത ഇതെല്ലാം കുറച്ച് കുറവായിരിക്കും. ഓരോ കഥയിലും അത് കൂടുതൽ കൂടുതൽ ഭംഗിയാക്കാൻ ഞാൻ നോക്കാം. നിങ്ങളെല്ലാവരും തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിച്ച് ഈ കഥയിലെ സാരാംശം എന്താണോ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. ഹരേ കൃഷ്ണ.